ഡിസിസിയെ തള്ളി തരൂർ. കോൺഗ്രസിൽ ശശി തരൂർ വിവാദം അവസാനിക്കുന്നില്ല. ശശി തരൂരിനെ പിന്തുണച്ച് കെ മുരളീധരൻ രംഗത്തെത്തി. ശശി തരൂരിന്റെ സന്ദർശനം അറിയിച്ചില്ലെന്ന് കോട്ടയം ബിസിസി പ്രസിഡന്റ് പറഞ്ഞത് തെറ്റാണെന്ന് മുരളീധരൻ പറഞ്ഞു. ശശി തരൂർ അറിയിച്ചിട്ടാണ് പരിപാടിക്ക് പോയത്. തരൂരിന്റെ സന്ദർശനം വിവാദമാക്കേണ്ട കാര്യമില്ലെന്നും കെ മുരളീധരൻ. തരൂരിന്റെ സന്ദർശനം ഡിസിസി അറിയിച്ചിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അറിയിച്ചില്ല എന്നുള്ള ഒരു അഭിപ്രായമാണ് ഡി സി സി പ്രസിഡന്റിന് ഉണ്ടായിരുന്നതെങ്കിൽ ഇന്നത്തെ സാഹചര്യത്തിൽ, അതായത് ഒരു അച്ചടക്കത്തിൻ്റെതായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉള്ളപ്പോൾ ഡി സി സി പ്രസിഡന്റ് അത് പത്രക്കാരോട് പറഞ്ഞ് തെറ്റാണ്. അദ്ദേഹത്തിന് കെ പി സി പ്രസിഡന്റിനെ നേരിട്ട് വിളിച്ച് അറിയിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. കാരണം ഡി സി സി പ്രസിഡന്റുമാർ അങ്ങനെയാണ് ചെയ്യേണ്ടത്. പ്രത്യേകിച്ച് ഇപ്പോൾ എല്ലാം ശാന്തമായിട്ടുള്ളൊരു അന്തരീക്ഷം. ഇന്നലത്തെ വിവാദം അനാവശ്യമാണ്, അത് ഒഴിവാക്കേണ്ടതായിരുന്നു. ഇതുപോലെ സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള കർശന നിർദ്ദേശങ്ങൾ 11-ാം തീയതി ചേരുന്ന രാഷ്ട്രീയകാര്യ സമിതിയിൽ ഞങ്ങൾ സ്വീകരിക്കും. അതിനിടെ കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലാണ് ഇന്ന് ശശി തരൂരിന്റെ പരിപാടികൾ. അടൂരിൽ സാമൂഹ്യ സംഘടനയായ ബോധിഗ്രാമിന്റെ വാർഷിക പ്രഭാഷണത്തിൽ തരൂർ പങ്കെടുക്കും. അക്കാദമിക് സ്വഭാവമുള്ള ചടങ്ങിൽ പങ്കെടുക്കാനായാണ് എത്തുന്നതെങ്കിലും സന്ദർശനം ജില്ലയിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ചലനമുണ്ടാക്കും. ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് ജോസഫ് പെരുന്തോട്ടത്തെയും തരൂർ സന്ദർശിക്കും. ചങ്ങനാശ്ശേരി അതിരൂപത യുവദീപ്തി എസ് എം വൈ എം സുവർണ ജൂബിലി സമാപന സമ്മേളനത്തിലും പങ്കെടുക്കും.